ശ്രീമുട്ടിയെ നമസ്കാരമുണ്ട്. അപ്പോൾ എന്തായാലും ഏറ്റവും അധികം വിവാദ നായകനായിട്ട് കേരളത്തിന്റെ ആരാധനായിട്ടുള്ള അണ്ണെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാർ മാറുകയാണ് എന്ന് കയറി കസേരയിരുന്നു അന്ന് മുതൽ വിവാദങ്ങളാണ്, വിദ്യാർത്ഥികളുടെ ട്രോളുകളും പരിഹാസങ്ങളും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ചീത്തവിളിയും എല്ലാം കേട്ട് പാവം പിടിച്ചവൻ കുഴഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവാദം കത്തുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ഇന്നലെ മോഡൽ പരീക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം പ്ലസ് വണ്ണിന്റെ മോഡൽ പരീക്ഷ ഇന്നലെ വീട്ടിലിരുന്ന് എഴുതുവാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നു. ചരിത്ര തീരുമാനമെന്നും വിപ്ലവകരമായ തീരുമാനമെന്നും ഫാൻസ് പറയുമ്പോൾ വിവാദപരമായ തീരുമാനമെന്നാണ് എതിർക്കുന്നവർ അതിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം പൊതുപരീക്ഷ പ്ലസ് വണ്ണിനെ പോലെയുള്ള ഒരു പൊതുപരീക്ഷയുടെ മോഡൽ പരീക്ഷ വീട്ടിലിരുന്നുകൊണ്ട് പുസ്തകം തുറന്ന് വെച്ച് കൂട്ടുകാരുടെ സഹായത്തോടുകൂടി എഴുതുക എന്ന് പറയുമ്പോൾ അത്രമാത്രം ഒരു രസം അതിൽ തോന്നുന്നില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഇപ്പോൾ കൊഴുക്കുന്നത് മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളതാണ്. കാരണം ഇന്നലെ 9 മണിക്ക് തന്നെ വിവിധ സൈറ്റുകളിൽ അതോടൊപ്പം തന്നെ KST ഇടതുപക്ഷ അധ്യാപക സംഘടനയായ KST സൈറ്റുകളിലടക്കം ചോദ്യപേപ്പറുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ ഗുരുതരമായ ഒരു കുറ്റമാണ് ഇത്തരത്തിൽ പരീക്ഷ ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ ചോദ്യപേപ്പറുകൾ പ്രത്യേകമായിട്ടുള്ള ചില സൈറ്റുകളിലും ചില അധ്യാപക സംഘടനകളുടെ സൈറ്റുകളിലും പ്രസിദ്ധീകരിച്ചത് എങ്ങനെയാണ് എന്നതടക്കം വലിയ രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ ഇത് അന്വേഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്ത. അത് യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും വേണമെങ്കിൽ പരീക്ഷ വീണ്ടും നടത്തുന്ന ശ്രമത്തിലേക്ക് അല്ലെങ്കിൽ പരീക്ഷ വീണ്ടും നടത്തുവാനുള്ള തയ്യാറെടുപ്പിലേക്ക് വേണമെങ്കിൽ വിദ്യാഭ്യാസത്തിന് പോകാം. പക്ഷേ നിലവിലത്തെ സാഹചര്യം അതിന് ഉപയോഗമല്ല. കാരണം പരീക്ഷ മോഡൽ പരീക്ഷ അവസാനിച്ചാൽ ഉടനെ തന്നെ ഒരു ഗ്യാപ്പ് വേണ്ടവിടെ ഒരു പരീക്ഷ വീണ്ടും നടത്തണമെങ്കിൽ അതിനിടയിൽ ഒരു ഗ്യാപ്പ് വേണം. ആകെ ഉള്ളത് 5-ാം തീയതി മാത്രമാണ്, 5-ാം തീയതി അവധിയുമാണ്. അതുകൊണ്ട് പരീക്ഷ വീണ്ടും നടത്തുക എന്നുള്ളത് അപ്രാപ്യമാണ്. പക്ഷേ ഗുരുതരമായ ഒരു തെറ്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ വലിയ പരാതികൾ സൈറ്റുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതായത് നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് സൈറ്റിലേക്ക് കയറുമ്പോൾ അവർ പറഞ്ഞ DHSC.HTTPS.DHSC.GOV.IN എന്ന് പറയുന്ന സൈറ്റിൽ കയറുമ്പോൾ സൈറ്റ് നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾ പലരും അത്തരത്തിൽ ആശങ്ക ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികൾക്കും ഇന്നലെ പരീക്ഷ കഴിഞ്ഞ് അരമണിക്കൂറൊക്കെ വൈകിയാണ് ചില വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പർ കിട്ടിയത് എന്നുള്ള ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന വിശദീകരണം. എന്തായാലും ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധ്യാപക സംഘടനകൾ രൂക്ഷമായി തന്നെ രംഗത്ത് വരുന്നു. രാഷ്ട്രീയം കളിക്കുവാനുള്ള വേദിയല്ല പരീക്ഷ എന്നാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകളടക്കം ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ എന്തായാലും ഒരു പരീക്ഷ ഇതാണ് പരീക്ഷ, എന്തായാലും വിദ്യാർത്ഥികളെ പരീക്ഷിക്കുന്ന ഒരു പരീക്ഷ ഇത് തന്നെയാണ്. ഏറ്റവും മികച്ച രീതിയിൽ ഓൺലൈൻ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുവാൻ അറിയാവുന്ന വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ എത്തുന്ന ഒരു മോഡൽ പരീക്ഷയാണ്. കാരണം ചോദ്യപേപ്പറിന്റെ അങ്ങോട്ട് അയച്ചു കൊടുക്കുമ്പോൾ ഉത്തരം പെട്ടെന്ന് തന്നെ ഗ്രൂപ്പിലേക്ക് വരികയാണ്, വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് വരുന്നു. അത് പെട്ടെന്ന് എടുത്ത് എഴുതാൻ കഴിയുന്ന ആൾക്കാർ ആരാണോ അവനെ ഫുൾ A+ കിട്ടും. അല്ലാതെ പഠിച്ച വിദ്യാർത്ഥിയൊക്കെ വാങ്ങിക്കേറിയുണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. എന്തായാലും ഇനി അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പല വിദ്യാർത്ഥികളും കിലോമീറ്ററുകളോളം താണ്ടിയാണ്, ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികൾ പല വിദ്യാർത്ഥികളും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ അവിടെ മുറ്റത്ത് ഗോലി കളിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളെ എല്ലാം കൂടെ എന്തായാലും ഇന്ന് പരീക്ഷയാണ് മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് പരീക്ഷാ ഹാളിലേക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായ ഹോസ്റ്റൽ സംവിധാനമൊക്കെ ആദിവാസി മേഖലകളിൽ തുറന്നിട്ടുമുണ്ട്. എന്തായാലും പരീക്ഷ കനക്കുകയാണ്. ഇപ്പോഴും വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുവാനുള്ള തയ്യാറെടുപ്പിലാണ്. വിദ്യാർത്ഥികൾ പൊളിച്ചുകൊള്ളുക, 6-ാം തീയതി പരീക്ഷയാണ്, ഗ്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, കൃത്യമായ സമയം അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. ബൈ.